ഒരു വണ്ടി വരുന്നുണ്ടല്ലോ. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. എങ്ങനെ അറിഞ്ഞു ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന്? ഞാന് ജോർജിനെ അന്വേഷിച്ച് ഓഫീസിൽ പോയി, വീട്ടിൽ പോയി, അവിടെ ഒന്നും കണ്ടില്ല. ഞാനീ ഓഫീസിൽ വെള്ളി ഇരിക്കലുണ്ട്. ജനങ്ങളോടൊപ്പം അല്ലേ ഇടപാട്? എല്ലായിടത്തും പോകേണ്ടി വരും. ഞാൻ ഈ ജനങ്ങളോടൊപ്പം പോയി ഇടപാട് നടത്തിയാണ് എന്റെ ഇടപാട് പാർട്ടിക്കാരെ നശിപ്പിച്ചേ. അങ്ങനെയല്ല, ഞങ്ങളെ സാർ ജനങ്ങൾക്ക് വേണ്ടിയാ നിൽക്കുന്നത്. ഇത്രയും പേര് ഇത്രയും സമയം സാറിനെ ഒന്ന് കാണാൻ വേണ്ടിട്ടാ ഇത്രയും പേര് ഇവിടെ കാത്തു നിന്നത്. അതെ, അത് ജോർജിന് കിട്ടിയ ഒരു ഭാഗ്യം. പക്ഷെ ഞാൻ ജനങ്ങളുടെ കൂടെ പോയി കഴിഞ്ഞപ്പോ എന്റെ പാർട്ടിക്കാർ പറയാ, അയാള് ജനങ്ങൾക്ക് വേണ്ടി നടക്കണ ആ പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന്. അതൊക്കെല്ലാം പോട്ടെ. ഈ എന്തായാലും ജനങ്ങളുടെ മുമ്പിൽ ഒരു വിലയുണ്ട്, നിലവിലുണ്ട്. ഏതായാലും തിരുവോണത്തിന് ഞാൻ ജോർജിനെ കാണാൻ വന്നത്, സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങൾ ജോർജിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായും. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മണ്ഡലമായ മലമ്പുഴയിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് വന്നപ്പോൾ ഞാനൊരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ ജോർജിനെ പെട്ടെന്ന് ഓർത്തുപോയി. പാലിയേക്കര, പാലിയേക്കര. സത്യത്തിൽ എന്താ അവിടെ സംഭവിച്ചത്? പാലിയേക്കര ടോളുണ്ട് അവിടെ. ആ ടോൾ സത്യത്തിൽ ആവശ്യമില്ലാത്ത ടോളാണ്. ഒരു കാറിന് ഒരു അങ്ങോട്ട് പോകുന്നത് 70 രൂപ, ബസ്സിന് 200, ലോറിക്ക് 200. അങ്ങനെ വലിയ പൈസ. ഞങ്ങൾ ഈ പാർട്ടിക്കാരെ ഒന്ന് പിരിച്ചു കൊടുക്കൊണ്ട് ഞങ്ങൾക്ക് കാശ് കൊടുക്കേണ്ടി വരാറില്ല. പക്ഷേ ഇത് ഭയങ്കര ക്രൂരതയാണ്. ഇത് ഞാൻ നിയമസഭ പ്രസംഗിച്ചതാണ്. ഞാൻ പറഞ്ഞായിരുന്നു അന്നേരം നിയമസഭ ഈ MLA എന്ന കാറൊക്കെ കണ്ടതോടെ ഇവന് ഇഷ്ടപ്പെട്ടില്ല. അപ്പം വാതിൽ തുറക്കല. 3 മിനിറ്റ് നേരം ഞാൻ കാത്തു. അപ്പോൾ പുറകിലും മണ്ഡപാനം വണ്ടിയായി മിന്നൽ തടസ്സം. ആ തടസ്സം എടുത്തു മാറ്റിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അത്രയുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അച്ചുമാമ, അതെ ഞങ്ങളുടെ സാറുണ്ടല്ലോ ജനങ്ങൾക്ക് വേണ്ടിയാ നിൽക്കുന്നത്. ജനങ്ങൾക്കെതിരെ വരുന്ന ഒരു ചെറിയ സാധനം പോലും സാറ് സമ്മതിക്കത്തില്ല. അല്ലേ, നമുക്ക് എല്ലാവർക്കും അത് ഉറപ്പല്ലേ സാറ് ചെയ്യുന്നത്? ഇവിടെ നിൽക്കുന്നതില് ഞാനിപ്പോ ഇവിടെ ആളുകളെ കണ്ടപ്പോ, ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം പത്രം വായിച്ചു ടി വി കണ്ടപ്പോ, സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞു കോടതിയിൽ ഒരു വിധി വന്നേക്കാം. എൻ്റെ അഭിപ്രായം പറഞ്ഞ പിണക്കമാണെന്ന് തോന്നുന്നു. എനിക്കെന്ത് പണി വയസ്സാക്കാലത്ത് എനിക്ക് എന്ത് പണിയാണ്? പെണ്ണുങ്ങളെ ശബരിമലയിലോട്ട് കൊണ്ടുപോകണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ സ്ത്രീകൾ അവിടെ പോയി കഴിയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുലികളല്ല പേടിക്കണ്ടേ, മനുഷ്യനെ. ഏതായാലും നമ്മൾ ഈ തിരുവോണത്തിന് എനിക്ക് ജോർജിനോട് പറയാനുള്ളത്, എൻ്റെ പാർട്ടി എന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഏഹ്, ഇപ്പം പിണറായി വളരെ ഭേദമാണെന്നാണ് പറയുന്നത്. അതെ അതെ അതെ. എന്നെ ഭരണപരിഷ്കരണ ചെയർമാനാക്കി എന്ന പാർട്ടി പറയുന്നത്. ഭരണപരിഷ്കരണ ചെയർമാനാക്കി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്നെ ശരിക്കിട്ടാക്കി എന്ന് പറയുന്നതായിരിക്കും അല്ലേ. പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്നോട് പറയാ, എന്നെ വിളിച്ച പേരെന്താണെന്നറിയോ? എന്താ? ഫിദൽ കാസ്ട്രോ. 95. ഫിദൽ കാസ്ട്രോ. കാസ്ട്രോന്റെ ലാസ്റ്റ് എന്താ? സ്ട്രോ എന്ന് പറഞ്ഞാൽ എന്താ? മധുരമുള്ള സാധനങ്ങൾ വലിച്ചു കുടിക്കാൻ. വലിച്ചു കുടിച്ചു കഴിഞ്ഞാലോ എടുത്തു കളയും, സ്ട്രോ കളയും. ഇത് തന്നെയാണ് എൻ്റെ അവസ്ഥ. 140 മണ്ഡലത്തിലും കൊണ്ടുപോയി എന്നെ എല്ലാ സ്ഥലത്തും പ്രസംഗിപ്പിച്ച അവസാനം വോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ചിലർ മുഖ്യനായി എന്നെ മുക്കിലിരുത്തി.